എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പണിക്കാരനാണ്. ഇന്ന് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ കറി ഉണ്ടാക്കാം. ഒരു വെറൈറ്റി കറി, അച്ചാറല്ല, ഒരു പ്രത്യേക തരം ഉപ്പിലിട്ട കറി. പിന്നെ ഡീറ്റെയിൽസ് ചെയ്യപ്പോ പറയാം. നമ്മളിപ്പോ ചെറുനാരങ്ങ അരിയാൻ പോവാ. അപ്പൊ ഈ ചെറുനാരങ്ങ എന്ന് പറയുമ്പോ കുറച്ചുണ്ട് കേട്ടോ, ഇത്ര ഉള്ളൂ. ഈ ചെറുനാരങ്ങ നമ്മളൊരു ജ്യൂസിന്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ നാരങ്ങ വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ വേറെ തരത്തില് നമുക്ക് കടപ്പുറത്ത് നിന്നൊക്കെ കിട്ടില്ലേ ഒരു നാരങ്ങ? നാരങ്ങ കടപ്പുറത്ത് നിന്ന് കിട്ടില്ല, മാങ്ങയും കാര്യങ്ങളൊക്കെയാണ് കടപ്പുറത്ത് നിന്ന് കിട്ടുള്ളൂ. അപ്പൊ ഇത് ഒരു വെറൈറ്റി ആയിട്ടാണ്. അപ്പൊ എന്തായാലും നോക്ക്. കത്തി നന്നായിട്ട് മൂർച്ച പൊട്ടിയായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോക്ക് വേണ്ടിട്ട് എല്ലാരും ചെയ്യണ പോലെ ഞാനും ഒന്ന് കട്ട് ചെയ്യാൻ പോകും. ഒരു ചെറിയ സൗണ്ടിലൊക്കെ ഒരു വെറൈറ്റി അല്ലേ. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് കടക്കും. അപ്പുറത്ത് പുട്ടിരുന്നിട്ട് റെഡിയാവുണ്ട്. നമ്മളിപ്പുറത്ത് നാരങ്ങയുടെ പുതിയൊരു വെറൈറ്റി കറി. ഈ വരെ ആരും ഉണ്ടാക്കിയിട്ടില്ല തോന്നുന്നത്, അത് കാരണം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു. സ്റ്റൗവ് ചെറിയൊരു അടച്ചിലുള്ള ആളാണ്, കാര്യമൊക്കെ ഉണ്ട. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന് ഡയറക്റ്റ് നാരങ്ങ ഇട്ടു. ചെറുതായിട്ടൊന്ന് വാട്ടം, അതിന്റെ മേലെ പച്ചമുളകും കൂടി ഒരു ചെറിയൊരു ഒരു മുളകിന്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. വെറൈറ്റി കറി ആയി കാരണം ആരും ഉണ്ടാക്കാത്ത കാരണം അപ്പൊ അതിന്റേതായിട്ടുള്ള ചില ഒരു എന്താ പറയുക ഒരു ഉൽക്കണ്ഠയൊക്കെ ഉണ്ടാവും. ഫ്ലെയിം ഒന്ന് കുറയ്ക്കട്ടോ, വേറെ ഒന്നല്ല, നന്നായിട്ട് പതയുണ്ട്. പിന്നെ ഇട്ടാലേക്ക് തന്നെ ഒരു 2 ടീസ്പൂൺ, കൂടുതൽ ഇടരുത്, നാരങ്ങയുടെ അളവിലും മറ്റേതൊക്കെ അനുസരിച്ച് 2 ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഈ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടതിനു ശേഷം വീണ്ടും ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അപ്പൊ നമ്മള് നന്നായിട്ട് ഇളകിയിറക്കുന്നതിന്റെ പക്ഷെ ഏകദേശമൊക്കെ നന്നായി വാടി, നല്ല സ്മെല് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മള് നമ്മുടെ വിനാഗിരി, അമേരിക്കൻ ക്ലാസിക്കിന്റെ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അതിന്റെ മുമ്പായിട്ട് നമുക്കിത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് വിനാഗിരി ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. 3 ഒഴിക്കട്ട. അത് കഴിഞ്ഞതിന്റെ ശേഷം ഈ സാധനം നല്ല നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നോക്കി നോക്കാം നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന്. സെറ്റ് കറി. ഇനി പക്ഷെ വേറെ കാര്യം കേട്ടോ, ഇതിപ്പോ ഞങ്ങൾ ഇറക്കി വയ്ക്കാൻ പോവാണ്. ഇത് ഇറക്കി വെച്ചാൽ അപ്പൊ അതിലേക്ക് നന്നായിട്ട് ഫ്ലെയിം ആക്കിയതിന്റെ ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നാരങ്ങ എത്ര ഉണ്ടോ അതിന്റെ ആ കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളക്കട്ടെ. നമ്മള് കുറച്ച് പച്ചമുളക്, ഈ പച്ചമുളക് കഴുകി വൃത്തിയാക്കിയിട്ട് ടോക്കൊക്കെ എടുത്ത് കളഞ്ഞാണ്. അപ്പൊ അതൊന്ന് നന്നാക്കണം. ജസ്റ്റ് അതൊന്ന് നന്നാക്കണ്ട, ഒന്ന് നന്നാക്കി വെക്കാം. അത് ഇപ്പൊ ആഡ് ചെയ്യണ്ട, അതൊക്കെ തിളച്ച് നാരങ്ങയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇടണ്ടോ. അപ്പോ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അത് നല്ല വൃത്തിയിൽ വാടണം, അതിനു വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. കുറച്ച് സമയം എടുക്കും, 5-10 മിനിറ്റ് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് തന്നെ തിളക്കിനോട് കൂടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണട്ടോ ഇതിന്റെ ടേസ്റ്റുകളും കാര്യങ്ങളും. അല്ലെങ്കിൽ മുന്നേ എങ്ങനെയുണ്ട് ഈ സാധനം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയണം. എന്റെ അഭിപ്രായത്തിൽ ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് നന്നായി തിളച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മള് അരിഞ്ഞു വെച്ച മുളക് അതിലേക്ക് നന്നായിട്ട് ഉപ്പിട്ടു. അതിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് ഒന്നുകൂടി ഇളകട്ടെ. അപ്പൊ മറ്റേതൊരു അരവാട്ടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നന്നായിട്ട് ഫ്ലെയിം ആക്കിയതിന്റെ ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നാരങ്ങ എത്ര ഉണ്ടോ അതിന്റെ ആ കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളക്കട്ടെ. നമ്മള് കുറച്ച് പച്ചമുളക്, ഈ പച്ചമുളക് കഴുകി വൃത്തിയാക്കിയിട്ട് ടോക്കൊക്കെ എടുത്ത് കളഞ്ഞാണ്. അപ്പൊ അതൊന്ന് നന്നാക്കണം. ജസ്റ്റ് അതൊന്ന് നന്നാക്കണ്ട, ഒന്ന് നന്നാക്കി വെക്കാം. അത് ഇപ്പൊ ആഡ് ചെയ്യണ്ട, അതൊക്കെ തിളച്ച് നാരങ്ങയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇടണ്ടോ. അപ്പോ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അത് നല്ല വൃത്തിയിൽ വാടണം, അതിനു വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്.
കുറച്ച് സമയം എടുക്കും, 5-10 മിനിറ്റ് എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് തന്നെ തിളക്കിനോട് കൂടിയിട്ട് നമ്മൾ ഉപ്പിട്ട് തുടങ്ങണം. ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം ഇതിന്റെ ടേസ്റ്റുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ മുന്നേ എങ്ങനെയുണ്ട് ഈ സാധനം ആരെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ പറയുന്നു. എന്റെ അഭിപ്രായത്തിൽ ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇട്ട് ഇളക്കിയിട്ട് നോക്കി നോക്കാം നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്. ഇനി പക്ഷെ വേറെ കാര്യം കേട്ടോ, ഇതിപ്പോ ഞങ്ങൾ ഇറക്കി വയ്ക്കാൻ പോവാണ്. ഇത് ഇറക്കി വെച്ചതിന് ശേഷം കറക്റ്റ് ചൂടാറിയിട്ട് പാത്രത്തിലാക്കിയതിനു ശേഷം കറക്റ്റ് 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെ എടുക്കുള്ളൂ.